മലയാളത്തിന്റെ സ്വകാര്യ അഹങ്കാരമായിട്ടുള്ള നമ്മുടെ സ്വന്തം ലാലേട്ടൻ അല്ലേ അദ്ദേഹത്തിന്റെ ഏറ്റവും കൂടുതൽ കാത്തിരിക്കുന്ന സിനിമകളാണ് ഇനി റിലീസ് ആകാൻ പോകുന്നത് അങ്ങനെയുള്ള കാര്യമിരിക്കെ ഈ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിൽ സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതലും ട്രെൻഡിംഗ് ആയി മാറുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് ലാലേട്ടന്റെ ഏറ്റവും പുതിയ ലുക്കിലുള്ള ഫോട്ടോസ് ആണ് ഗംഭീര വരവേൽപ്പായിരുന്നു സോഷ്യൽ മീഡിയയിൽ ഇത്തരത്തിലുള്ള ഫോട്ടോകൾക്ക് ലാലേട്ടൻ ഗോൾഡൻ വിസ സ്വീകരിക്കാനായി ദുബായിലേക്ക് പോയ വീഡിയോസും ഫോട്ടോസും നമ്മളെല്ലാവരും കണ്ടിട്ടുണ്ടായിരുന്നു അങ്ങനെ ഇത്തവണത്തെ ലാലേട്ടന്റെ ഓണം അവിടെ വെച്ച് തന്നെയായിരുന്നു അത്തരത്തിൽ ലാലേട്ടന്റെ ഇനിയും കാത്തിരിക്കുന്ന സിനിമകൾ എന്തൊക്കെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജിതു ജോസഫ് സംവിധാനം ചെയ്യുന്ന ട്വൽത്ത് മാൻ പൃഥ്വിരാജ് സംവിധാനം ചെയ്യുന്ന ബ്രോഡാഡി അടക്കമുള്ള ചിത്രങ്ങൾ ഇനി ഷൂട്ടിംഗ് കഴിഞ്ഞ് റിലീസാകാനായി കാത്തിരിക്കുന്ന ലാലേട്ടൻ പ്രിയദർശൻ കൂട്ടുകെട്ടിലെ മരക്കാർ അറബിക്കടലിന്റെ സിംഹം വലിയ ബിഗ് ബഡ്ജറ്റുകൾ അടക്കമുള്ള ഏറ്റവും കൂടുതൽ സിനിമകൾ ലാലേട്ടന്റെ കാത്തിരിക്കുന്ന വർഷമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് 2021, 2022, 2023 വർഷങ്ങളിൽ ലാലേട്ടന്റെ ഒരുപാട് സിനിമകൾ ഇനിയും വരാനായിരിക്കുന്നു ജീതു ജോസഫിന്റെ ട്വൽത്ത് മാനാണ് ഇതിലേറ്റവും ശ്രദ്ധ നേടുന്ന ഒരു ചിത്രം എന്ന് പറയുന്നത് കാര്യം മോഹൻലാൽ ജീതു ജോസഫ് കൂട്ടുകെട്ടിലെ ചിത്രങ്ങൾ വേറൊരു ലെവൽ ചിത്രങ്ങൾ തന്നെയാണ് അതിന്റെ മറ്റൊരു പകർപ്പ് തന്നെയായിരിക്കും ട്വൽത്ത് മാൻ എന്ന് ജിതു ജോസഫ് നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ലൂസിഫർ എന്ന ഏറ്റവും വലിയ ചിത്രത്തിന് ശേഷം പൃഥ്വിരാജ് സംവിധാനം ചെയ്ത ചിത്രമാണ് ബ്രോഡാഡി അതിനുശേഷം ലാലേട്ടൻ തന്നെ സംവിധാനം ചെയ്യുന്ന ബെറോസ് മോഹൻലാൽ പ്രിയദർശൻ കൂട്ടുകെട്ടിലെ മരക്കാർ അറബിക്കടലിന്റെ സിംഹം അങ്ങനെ നിരവധി ചിത്രങ്ങൾ കാത്തിരിക്കുന്നു ഇത്തരത്തിൽ മോഹൻലാലിന്റെ ചിത്രങ്ങളെല്ലാം കാത്തിരിക്കുന്ന സാഹചര്യത്തിലാണ് ദുബായിലെത്തിയ ലാലേട്ടൻ അവിടുത്തെ ആരോഗ്യ പ്രവർത്തകരെ കാണാനിടയായത് ഒരുപാട് തരത്തിൽ ആരോഗ്യ പ്രവർത്തകർ കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന വർഷങ്ങളാണ് ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് സ്വന്തം കുടുംബവും ജീവനും ഒക്കെ പണയം വെച്ച് നമ്മുടെ നാട്ടിലെ മഹാമാരിയെ പിടിച്ചുകെട്ടാനുള്ള തിടുക്കത്തിലാണ് അവർ അതുകൊണ്ട് തന്നെ അവരുടെ കഷ്ടപ്പാടുകൾ ഒന്നും തന്നെ കണ്ടില്ലെന്ന് നടിക്കാൻ സാധിക്കുന്നില്ല എന്ന് തന്നെ ലാലേട്ടൻ പറഞ്ഞു അതുകൊണ്ട് തന്നെ ഓരോ ഹെൽത്ത് വർക്കേഴ്സിന്റെ കഷ്ടപ്പാടും ഒരു സിനിമയാക്കാൻ പോകുന്നു എന്ന് തന്നെയുള്ള ഏറ്റവും വലിയൊരു പ്രഖ്യാപനം ലാലേട്ടൻ അവിടെ വെച്ച് നടത്തിയിട്ടുണ്ടായിരുന്നു എന്തായാലും ലാലേട്ടന്റെ ഇത്രയും വലിയ ചിത്രങ്ങളെല്ലാം കാത്തിരിക്കുന്ന സാഹചര്യത്തിൽ ഏറ്റവും കൂടുതൽ പ്രാധാന്യം നൽകുന്ന ഒരു ചിത്രം തന്നെയായിരിക്കാം ലാലേട്ടന്റെ ഈ ഒരു പ്രഖ്യാപനം കാത്തിരിക്കാം എന്താകുമെന്ന്